പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എൻ എൻ കക്കാട് രചിച്ച സഫല യാത്ര എന്ന കവിതയാണ് ഓരോ മലയാളിക്കും പരിചിതമായ ഏറെ പ്രശസ്തമായൊരു കവിതയാണ് സഫലമേ യാത്ര സ്കൂൾ സിലബസിലും കോളേജ് സിലബസിലും മാത്രമല്ല ഫോണിൻ്റെ റിംഗ് ടോണായും മറ്റു പല വേദികളിലും ആലപിക്കുന്നത് കേട്ടും മലയാളി ഹൃദയസ്ഥമാക്കിയ ഒരുപാട് വരികൾ ഈ കവിതയിലുണ്ട് അർബുദ രോഗബാധിതനായ കവി രചിച്ച കവിതയാണ് സഫലമേ യാത്ര പലരും വിചാരിക്കുന്നത് പോലെ എൻ എൻ കക്കാടിന് അർബുദ രോഗം അഥവാ ക്യാൻസർ രോഗം തീവ്രമായിരുന്ന ഘട്ടത്തിലല്ല ഈ കവിത രചിച്ചിട്ടുള്ളത് കക്കാടിൻ്റെ പത്നി ശ്രീദേവി കക്കാടാണ് ആ കാര്യം ഒരിക്കൽ വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ കവിത കക്കാട് രചിച്ചിട്ടുണ്ട് അത് ആകാശവാണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് സഫലമേ യാത്ര എന്ന പുസ്തകം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് സഫലമ യാത്ര എന്ന കൃതിക്കാണ് രചിച്ചിട്ടുള്ളത് എൺപത്തിയാറിലെ തന്നെ വയലാർ അവാർഡും ഈ കൃതിക്ക് രചിച്ചു കക്കാടിനെ കുറിച്ച് അല്പം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് കവിതയിലേക്ക് പ്രവേശിക്കാം എൻ എൻ കക്കാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാലിന് കോഴിക്കോട് ജില്ലയിലെ അവിടെ അവിടനെല്ലൂരിൽ ജനിച്ചു മലയാള കവിതയിലെ പ്രത്യേകിച്ച് ആധുനിക കവിതയിലെ പുതിയ തരത്തിലുള്ള മനുഷ്യ ജീവിതത്തെയും ഒക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് കവിത രചിച്ച ആളാണ് കക്കാട് നാരായണൻ നമ്പൂതിരി കക്കാട് എന്ന മുഴുവൻ പേര് വജ്രകുണ്ഡലം ശലഭഗീതം പാതാളത്തിൻ്റെ മുഴക്കം സഫലമേ യാത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ദുരവസ്ഥകളെക്കുറിച്ചുമൊക്കെ കക്കാട് എഴുതിയിട്ടുണ്ട് പാശ്ചാത്യവും പൗരസ്ത്യവുമായ കാവ്യരീതികൾ സമന്വയിപ്പിച്ചുകൊണ്ട് കക്കാട് രചന നിർവഹിച്ചു ജീവിതത്തിൻ്റെ ജീവിതാവസ്ഥകളുടെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന വളരെ സങ്കീർണമായ പ്രശ്നങ്ങളെയാണ് പല കവിതകളിലും കക്കാട് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് സാധാരണ വായനക്കാരന് അത്ര എളുപ്പം പിടികിട്ടുന്ന ഒന്നുമല്ല എന്നാൽ സഫലമേ യാത്ര എല്ലാ മലയാളിയെയും ഒരേപോലെ ആകർഷിച്ച ഒരു കവിതയാണ് കക്കാടിൻ്റെ മറ്റ് കവിതകളിൽ നിന്ന് ഭൂരിപക്ഷം കവിതകളിൽ നിന്നും വ്യത്യസ്തമായി ആസ്വാദകനോട് നേരിട്ട് സംവദിക്കുന്ന അതിൻ്റെ താളത്തിലും ആശയത്തിലും അതിൻ്റെ ഗൃഹാതുരമായ അവസ്ഥയിലുമൊക്കെ നേരിട്ട് ആസ്വാദകൻ്റെ ഹൃദയത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു കവിതയാണ് സഭരമി യാത്ര സഭരമി യാത്ര എന്ന ഈ കവിത കക്കാട് കണ്ട ജീവിതമല്ല കക്കാട് അനുഭവിച്ച ജീവിതമാണ് അത് സ്വന്തം ജീവിതം തന്നെ മുൻനിർത്തിക്കൊണ്ട് രചിച്ച ഒരു കവിതയാണ് ഇത് കക്കാടിന് അർബുദോഗമായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ അർബുദ രോഗബാധിതനായ ഒരു ആഖ്യാതാവാണ് ഈ കവിതയിലുള്ളത് അത് കവി കവിതന്നെയാണെന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഈ ക്യാൻസർ ബാധിച്ച് തന്നെയാണ് കക്കാട് അന്തരിക്കുന്നത് ഇവിടെ നമുക്ക് കവിതയിലേക്ക് പ്രവേശിക്കാം സഫലമീ യാത്ര സഫലം എന്നുള്ളത് വളരെ നല്ല രീതിയിൽ അവസാനിച്ച അല്ലെങ്കിൽ അവസാനിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സഫലം ഫലമുള്ളത് ഏറ്റവും ധന്യമായത് സഫലമെന്നാൽ വിജയകരമായി പൂർത്തിയാക്കിയത് എന്നൊക്കെ അർത്ഥം സഫലമേ യാത്ര ഇവിടെ യാത്ര എന്നത് ജീവിതയാത്രയാണ് സഫലമായ സാർത്ഥകമായ ഒരു ജീവിത യാത്ര കവിതയുടെ വരികൾ ഞാനത് വായിക്കാം ശ്രദ്ധിക്കൂ ആർദ്രമീധനുമാസ രാവിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ നീ എന്നണിയത്തു തന്നെ നിൽക്കൂ ഇപ്പഴംകൂടൊരു ചുമയ്ക്ക് അടിയിടറി വീഴാം ആർദ്രമീ ധനുമാസ രാവിലൊന്നിൽ ആർദ്രമായിട്ടുള്ള ഈ ധനുമാസത്തിൻ്റെ ഒരു രാത്രി ആതിര വരും ആതിര എന്നാൽ തിരുവാതിര വരും പോകും തിരുവാതിര വരികയും പോകുകയും ചെയ്യും അല്ലേ സഖി സഖിയോട് കൂട്ടുകാരിയോട് ചോദിക്കുകയാണ് ഈ ധനുമാസത്തിലെ ഏതെങ്കിലും ഒരു രാത്രി തിരുവാതിര വരുമല്ലേ വരികയും പോവുകയും ചെയ്യുമല്ലേ സഖിയെന്ന് ഈ ജനലഴി പിടിച്ചൊട്ട് നിൽക്കട്ടെ ഞാൻ കുറച്ചു നേരം ഈ ജനലഴി പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കട്ടെ നീ എന്നെ അണിയത്ത് തന്നെ നിൽക്കൂ നീ എൻ്റെ അടുത്ത് തന്നെ നിൽക്കൂ ഈ പഴംകൂട് ഈ പഴയ ശരീരം ഒരു ചുമയ്ക്ക് ചിലപ്പോൾ ഇടറി വീഴാം ഒന്ന് ചുമച്ചാൽ ചിലപ്പോൾ താഴെ വീഴാം അതുകൊണ്ട് നീ എൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കൂ എന്ന് സഖിയോട് പറയുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം നോക്കൂ വ്രണിതമാം ഖണ്ഡത്തിൽ നിന്ന് നോ കുറവുണ്ട് വളരെ നാൾ കൂടി നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അല്ലെങ്കിൽ ഇരുൾനീലിമയിൽ എന്നോ പഴകിയൊരോർമ്മകൾ മാതിരി നിന്നു വിറയ്ക്കും ഈ ഏകാന്ത താരകളെ ഞാനൊട്ടു കാണട്ടെ നീ തൊട്ടു നിൽക്കൂ എന്നിട്ട് കവി പറയുന്നു വ്രണിതമായ വ്രണം നിറഞ്ഞ എൻ്റെ കണ്ടത്തിൽ എൻ്റെ കഴുത്തിൽ ഇന്ന് നോവ് ഇത്തിരി കുറവുണ്ട് ഇത്തിരി കുറവുണ്ട് വളരെ നാൾ കൂടി നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അലിയും ഇരുനീലിമയിൽ വളരെ നാളായി വളരെ നാൾ കഴിഞ്ഞു നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ നിന്ന് പഴകിയൊരോർമ്മകൾ മാതിരി നിന്ന് വിറയ്ക്കുന്ന താരകളെ കണ്ടിട്ട് ഞാൻ ആ താരകളെ നേരം കാണട്ടെ കുറച്ചു നേരം കാണട്ടെ നീ തൊട്ടു നിൽക്കൂ എന്നാണ് കവി അല്ലെങ്കിൽ കവിതയിലെ ആഖ്യാതാവ് പറയുന്നത് സഖിയോട് നീ തൊട്ടടുത്ത് നിൽക്കൂ എന്ന് പറയുന്നു ഞാനീ ജനലഴി പിടിച്ച് ദൂരെ അനന്തതയിലെ ഇരുളിൽ അലിഞ്ഞു നി ചേരുന്ന ദൂരമിന്നി തെളിയുന്ന നക്ഷത്രങ്ങളെ ഒന്ന് കാണട്ടെ ഓരോ നിറം കൊണ്ടു നേരമളന്നും ഓരോ രവം കൊണ്ടു രൂപമറിഞ്ഞും ഓരോ മരുന്നുകളിൽ അന്തികൾ ഇഴഞ്ഞും ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിൽ ഇരവിൻ വ്രണങ്ങളിൽ കുളിരുചുറഞ്ഞും കഴിയും ഈ നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ യാതിര വരുന്നുവെന്നോ സഖി എന്നെ ചോദിക്കയാണ് സഖിയോട് തന്നെ ഓരോ നിറം കൊണ്ട് നേരമളക്കുന്ന സമയമാണ് എൻ്റെ ഇത് അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ നോക്കൂ ഓരോ രവം കൊണ്ട് രൂപം അറിയാണ് ഓരോ രവം കൊണ്ട് ശബ്ദം കൊണ്ടാണ് രൂപം മനസ്സിലാകുന്നത് പിന്നെ ഓരോ മരുന്നുകൾ അന്തികൾ ഇഴുകയാണ് അന്തികളിൽ ഓരോ മരുന്ന് ഓരോ മരുന്നുകളിലാണ് എൻ്റെ രാത്രി ഇങ്ങനെ ഇഴഞ്ഞെഴിഞ്ഞ് നീങ്ങുന്നത് ഓരോ മരുന്ന് കഴിച്ചിട്ടാണ് ഞാൻ ഈ രാത്രി കടന്നു പോകുന്നത് പിന്നെ ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിൽ ഒരു കര കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങയിൽ ഇരവിൻ വ്രണങ്ങളിൽ കുളിര് ചുറയുന്നുണ്ട് ഒരു കുളിര് അന്വേഷിച്ചുകൊണ്ട് ഉള്ളിലെ തേങ്ങൽ ഈ രാത്രിയിൽ ഇങ്ങനെ ഇരുളിൻ്റെ വ്രണങ്ങളിൽ ഇങ്ങനെ അന്വേഷിക്കുകയാണ് ഈ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവെന്നോ ഇങ്ങനെ ഞാനിങ്ങനെ കഴിഞ്ഞു പോകുന്ന രോഗബാധിതനായി കഴിഞ്ഞു പോകുന്ന ഈ അവസ്ഥയിൽ ആതിര വരുന്നുവെന്നോ സഖി തിരുവാതിര വരുന്നു എന്നാണോ ചോദിക്കുകയാണ് സഖിയോട് അതിര വരുന്നേരം ഒരുമിച്ച് കൈകൾ കോർത്ത് എതിരേൽക്കണം നമുക്കി കുറി ഇക്കുറി നമുക്ക് തിരുവാതിര വരുമ്പോൾ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് അതിനെതിരേൽക്കണം വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല എന്ന് ആർക്കറിയാം എന്ന് പറയാണ് ഇനി ഇത്രയും വരിയുടെ അതിൻ്റെ ആശയം എന്ന് പറയുന്നത് ഇവിടെ കണ്ടത്തിന് അസുഖബാധിതനായിട്ട് ക്യാൻസറിൻ്റെ വ്രണം തൊണ്ടയിൽ ഉള്ള ഒരു രോഗി അത് പ്രായമായിട്ടുണ്ട് ഒരു ചുമക്കിടറി വീഴുന്ന പഴങ്കൂട് പോലുള്ള ഒരു ശരീരമുള്ള രോഗി കിടപ്പിലായിരുന്നു ആ കിടപ്പിലായ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അവിടെ നിന്ന് ഞാൻ എന്താ പറയുന്നത് ആ കിടപ്പിലാകുമ്പോൾ രോഗിയുടെ അവസ്ഥ എന്താണ് ഓരോ നിറം കൊണ്ട് നേരം കിടപ്പിലാകുമ്പോൾ സൂര്യൻ ഉദിക്കുന്നോ അസ്തമിക്കുന്ന ഒന്നും കാണാൻ സാധിക്കില്ല പക്ഷേ അന്തരീക്ഷത്തിൻ്റെ നിറം മാറി വരുന്നത് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ നിറം കൊണ്ടാണ് നേരത്തെ ഇങ്ങനെ നേരം ഏത് നേരമായി രാവിലെയാണോ ഉച്ചയാണോ രാത്രിയാണോ എന്നൊക്കെ നിറം കൊണ്ടാണ് അളക്കുന്നത് അന്തരീക്ഷത്തിലുള്ള നിറം മാറ്റം കൊണ്ടാണ് അത് മനസ്സിലാവുന്നത് അതുപോലെ ഓരോ രവം കൊണ്ട് രൂപമറിയുകയാണ് ഓരോ ശബ്ദം കൊണ്ട് ആ ഓടിപ്പോകുന്നത് പൂച്ചയാണോ നായയാണോ മനുഷ്യനാണോ വന്നിട്ടുള്ളത് കാറ്റിൻ്റെ ഒച്ചയാണോ മഴയുടെ ഒച്ചയാണോ എന്താണോ ശബ്ദം അത് തേങ്ങ വീഴുന്നതാണ് ഇങ്ങനെ ശബ്ദം കൊണ്ട് മനസ്സിലാക്കുകയാണ് രൂപത്തെ ഓരോ കാര്യങ്ങളെ ഓരോ രൂപത്തെയും ശബ്ദം കൊണ്ട് മനസ്സിലാക്കുകയാണ് കിടപ്പിലായി പോയ അങ്ങനെ തന്നെയാണ് കിടപ്പിലാകുന്ന രോഗി അങ്ങനെയാണ് മനസ്സിലാക്കുക ഓരോ മരുന്നുകളിൽ അന്തികൾ ഇഴഞ്ഞു പോവുകയാണ് ഓരോ മരുന്നുകൾ കഴിക്കുന്നുണ്ട് ആ മരുന്നുകളുടെ അത് ഉപയോഗിച്ചതിനാലുള്ള ക്ഷീണം ക്ഷീണത്താൽ അല്ലെങ്കിൽ മയക്കത്താലൊക്കെ ഇങ്ങനെ രാവുകൾ ഉറക്കം വരാതെ ഉറക്കം ഞെട്ടിയും കുറച്ചുറങ്ങിയും കുറച്ചുറങ്ങാതെയും ഒക്കെയുള്ള അങ്ങനെ അന്തികൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന പോലെയാണ് നല്ല ഗാഠമായ നിദ്രയാണെങ്കിൽ രാത്രി പെട്ടെന്ന് തീർന്ന പോലെ നമുക്ക് തോന്നും പക്ഷേ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഇങ്ങനെ മരുന്നിൻ്റെ ഉണ്ടാകുമ്പോൾ തൊണ്ടയിൽ വേദന കൂടുമ്പോൾ രോഗബാധിതനാകുമ്പോൾ രാത്രി പതിയെ പതിയെ ഇഴഞ്ഞു പോകുകയേ ഉള്ളൂ രാത്രി ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചു പോകും മനുഷ്യൻ അങ്ങനെ പിന്നെ ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിരവിൻ വ്രണങ്ങളിൽ കുളിര് ചുറഞ്ഞും അങ്ങനെ കിടക്കുമ്പോഴാണ് ആരെങ്കിലും വന്നൊന്ന് തൊടുമ്പോഴാണ് ഒരു കുളിര് അനുഭവപ്പെടുക അതുപോലെ നേരത്തെ തേങ്ങല് ഉള്ളിൽ തേങ്ങുന്ന ഉള്ളിൽ അസ്വസ്ഥമാകുന്ന വേദന കൊണ്ടുള്ള നേരത്തെ തേങ്ങല് ഇരവിൻ്റെ വ്രണങ്ങളിലാണ് കുളിര് ചുറയുന്നത് ഇരുളിനെയും അങ്ങനെ വ്രണം നിറഞ്ഞ ഒന്നായി സങ്കല്പിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ കഴിയുമ്പോൾ ഇങ്ങനെ ഏറെ അസ്വസ്ഥനായി കഴിയുന്ന ഒരവസരത്തിൽ ഒച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവെന്നോ സഖി തിരുവാതിര വരികയാണോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് പറയുന്നു ഇക്കുറി തിരുവാതിര വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കൈകൾ കോർത്ത് എതിരേൽക്കണം എപ്പോഴാണ് മനുഷ്യൻ കൈകൾ കോർത്ത് എതിരേൽക്കുക കൈകൾ കോർത്ത് എതിരേൽക്കുക എന്നതിൻ്റെ അർത്ഥം അത് പ്രണയമാണ് നമുക്ക് പ്രണയത്തോടു കൂടി പ്രണയിക്കുമ്പോഴാണ് നാം കൈകൾ കോർത്ത് പിടിക്കുക അത് ഇണയുടെ കൈകളാണ് കോർത്ത് പിടിക്കുക ആ പരസ്പരം പ്രണയമുണ്ടാകുമ്പോൾ ആ ഒരു സുരക്ഷിതത്വബോധം ഈ ചേർത്ത് പിടിക്കലിൽ ഉണ്ട് എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ടല്ലോ എന്നുള്ളത് ഇവിടെ ഈ കവിതയുടെ തുടക്കം തന്നെ നോക്കാം ആദ്യം പറയുന്നു എനിക്ക് ഒന്ന് ഈ ജനലിൽ പിടിച്ച് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കണം കുറച്ച് നേരം നീ എൻ്റെ തൊട്ടടുത്ത് എന്ന് പറയുന്നു പിന്നെ പറയുകയാണ് അവളോട് പറയുന്നു എനിക്ക് രാത്രിയിലെ ഇരുട്ടിൽ അനന്ധതയിൽ മിന്നുന്ന നക്ഷത്രങ്ങളെ കാണണം നീ എൻ്റെ തൊട്ട് നിൽക്കൂ അടുത്തു മാത്രം പോരാ എന്നെ തൊട്ട് നിൽക്കൂ എന്ന് രണ്ടാമത് പറയുന്നു മൂന്നാമത് അവളോട് പറയുന്നു സഖി നമുക്കിക്കുറി കൈകൾ കോർത്തു പിടിച്ച് എതിരേൽക്കണം എന്ന് ഇത് അർബുദ രോഗബാധിതനായ കവിയുടെ അല്ലെങ്കിൽ കവിതയിലെ ആഖ്യാതാവിൻ്റെ ഒരാഗ്രഹമാണ് നമുക്കിങ്ങനെ ഈ കുറി ഒരുമിച്ച് കൂടി തിരുവാതിരയെ എതിരേൽക്കണം വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം വരും കൊല്ലം എന്താ അവസ്ഥ എന്ന് ആർക്കറിയാം ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവും എന്നൊന്നും ഒരു നിശ്ചയവുമില്ല അതുകൊണ്ട് ഇക്കുറി നമുക്ക് കിട്ടിയ ഈ സമയം സന്തോഷത്തോടെ വിനിയോഗിക്കണം എന്ന് പറയുന്നു തുടർന്ന് നോക്കൂ എന്തു നിൻമിഴിയണ തുളുമ്പിയെന്നോ സഖി ചന്തം നിറയ്ക്കുകയും ശിഷ്ടദിനങ്ങളിൽ മിഴുനീർ ചവർപ്പു പെടാതീ മധുപാത്രമടിയോളം ഓന്തുക നേർത്ത നിലാവിൻ്റെ അടിയിൽ തെളിയും ഇരുൾ നോക്കൂ ഇരുൾ നോക്കുക ഇരുളിന്റെ അറകളിലെ എടുക്കുക കവി അവരോട് പറയാണ് ഞാനിങ്ങനെ പറയുമ്പോൾ നിന്റെ കണ്ണ് തുളുമ്പുന്നുണ്ട് നിന്റെ രണ്ട് കണ്ണുകളിലും വെള്ളം നിറയുന്നുണ്ട് നിന്റെ മിഴീണ തുളുമ്പുന്നുണ്ട് സഖി അതുകൊണ്ട് നീ നമ്മുടെ ഈ ശിഷ്ട ദിനങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ ചന്തം നിറയ്ക്കുക വെറുതെ കരഞ്ഞ് സങ്കടപ്പെടാതിരിക്കൂ എന്ന് പറയുന്നു എന്നിട്ടോ മിഴുനീർ ചവർപ്പ് പെടാതെ ഈ മധുപാത്രം അടിയോളം ഓന്തുക മിഴുനീരിൻ്റെ ചവർപ്പില്ലാതെ നമുക്ക് ജീവിതമാകുന്ന മധുപാത്രം ഈ മധുനിറച്ചുവെച്ച ജീവിതം മധു എന്നാൽ തേൻ ജീവിതത്തിൻ്റെ തേൻ നമുക്ക് മിഴുനീരിൻ്റെ ചവർപ്പ് വേണ്ട കരയേണ്ട നമുക്ക് സന്തോഷത്തോടു കൂടി നിൽക്കാം എന്ന് എന്നവളോട് പറയാണ് നേരത്തെ നിലാവിൻ്റെ അടിയിൽ തെളിയും ഇരുൾ നോക്കുക ഇരുളിൻ്റെ അറകളിലെ ഓർമ്മകൾ എടുക്കുക എന്നവളോട് പറയാണ് ഇപ്പോൾ നാം അസ്വസ്ഥരായിരിക്കും അസുഖം ഒക്കെ ശരിയാണ് നീ നോക്കൂ നേരത്തെ നിലാവിൻ്റെ അടിയിൽ തെളിഞ്ഞു കിടക്കുന്ന ഇരുളുണ്ട് ആ ഇരുളിൻ്റെ ഉള്ളറകളിൽ നമ്മുടെ ഓർമ്മകളുണ്ട് ആ ഓർമ്മകൾ എടുക്കുക ആ ഓർമ്മകൾ നമുക്ക് സന്തോഷിക്കാനുള്ള വക നൽകും അതുകൊണ്ട് നീ കരയരുത് നമ്മുടെ ഓർമ്മകൾ നല്ല കാലത്ത് നാം ജീവിച്ച കാര്യങ്ങളൊക്കെ എടുത്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് നമുക്ക് സന്തോഷിക്കാം ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ ശിഷ്ടദിനങ്ങളിൽ നീ ചന്തം നിറയ്ക്കുക എന്ന് സഖിയോട് പറയാണ് നീ പെട്ടെന്നിങ്ങനെ ദുഃഖിച്ചു പോകല്ലേ എന്ന് സാധാരണ പറയും സ്ത്രീകളാണ് പെട്ടെന്ന് ദുഃഖിക്കുക എന്ന് രോഗബാധിതനെങ്കിലും ഇവിടെ കവിക്ക് ആഖ്യാതാവിന് നല്ല കരുത്ത് ഉണ്ട് മനസ്സിന്റെ കരുത്തുണ്ട് അതുകൊണ്ടാണ് അവളോട് ഇങ്ങനെ പറയുന്നത് തുടർന്ന് നോക്കൂ ഇവിടെ എന്ത് ഓർമ്മകളെന്നോ ഇരുട്ടേന്തി പാറാവു നിൽക്കും ഈ തെരുവുവിളക്കുകൾക്കപ്പുറം ബദിരമാം ബോധത്തിനപ്പുറം ഓർമ്മകളൊന്നുമില്ലെന്നോ ഒന്നുമില്ലെന്നോ പല നിറം കാച്ചിയ വളകൾ അണിഞ്ഞുമഴിച്ചും പല മുഖം കൊണ്ടു നാം തമ്മിലെതിരേറ്റും നൊന്തും പരസ്പരം നോവിച്ചും മൂ പതിറ്റാണ്ടുകൾ നീണ്ടൊരീ അറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഒക്കെയും വഴിയോരക്കാഴ്ചകളായി പിറകിലെ കോടി മറഞ്ഞിരിക്കാം പാതിയിലേറെ കടന്നുവല്ലോ വഴി എന്നിട്ട് സഖിയോട് പറയുന്നത് ഇവിടെ എന്തോർമകളെന്നോ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പം എന്ത് ഓർമ്മകളാണ് നമുക്കുള്ളതെന്ന് തോന്നി ആലോചിക്കുന്നത് നിറകയിൽ ഇരുട്ടേന്തി പാറാവ് നിൽക്കും ഈ തെരുവുവിളക്കുകൾക്കപ്പുറം നോക്കൂ ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്നുണ്ടോ തെരുവിളക്ക് നിറകയിൽ ആ വെളിച്ചത്തിന് മുകളിൽ തെരുവിളക്കിൻ്റെ വെളിച്ചത്തിന്റെയും മുകളിൽ അതിൻ്റെ തലയിലും നിറകയിൽ ഇരുട്ടേന്തി നിൽക്കുകയാണ് വിളക്കുകാല് ആ തെരുവുവിളക്ക് ആ തെരുവുവിളക്കിനപ്പുറത്ത് ആ വിളക്കുകൾക്ക് ബധിരമാം ബോധത്തിനപ്പുറത്ത് ബധിരമായ ബോധത്തിനപ്പുറം ഇപ്പോൾ കേൾവിശക്തിയില്ലാത്ത നമ്മുടെ ബോധത്തിൻ്റെയും അപ്പുറത്ത് ഓർമ്മകൾ ഒന്നുമില്ലെന്നോ ഓർമ്മകൾ ഒന്നുമില്ലെന്നാണോ നീ വിചാരിക്കുന്നത് ഒന്നുമില്ലെന്നോ നോക്കൂ പല നിറം കാച്ചിയ വളകൾ അണിഞ്ഞും അഴിച്ചും എങ്ങനെയാണ് പല നിറം ഉള്ള വളകൾ അണിഞ്ഞും അഴിച്ചും നാം ജീവിച്ചു പല മുഖം കൊണ്ടും നാം തമ്മിൽ എതിരേറ്റു സന്തോഷത്തിൻ്റെ മുഖം കൊണ്ട് സങ്കടത്തിൻ്റെ മുഖം കൊണ്ട് ഒക്കെ നാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരേറ്റു നിന്നു ഒരുമിച്ച് നടന്നു നന്ദും പരസ്പരം നോവിച്ചും വേദന വേദനിച്ചുകൊണ്ട് നാം ജീവിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോവിച്ച് കഴിഞ്ഞുപോയി പോയി മൂ പതിറ്റാണ്ടുകൾ നീണ്ടൊരീ അറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തി ശർക്കര നുണയുവാൻ എന്നിട്ട് സഖിയോട് പറയാണ് നമ്മൾ പല രീതിയിൽ ഇണങ്ങിയും പിണങ്ങിയുമൊക്കെ ജീവിച്ചു കഴിഞ്ഞു ജീവിച്ചു പോയി പല പല ആണ്ടുകൾ അങ്ങനെ മൂന്ന് പതിറ്റാണ്ടുകൾ മുപ്പത് വർഷം നമ്മൾ അങ്ങനെ ജീവിച്ചു അങ്ങനെ മുപ്പത് വർഷം നീണ്ട അറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത ചവർപ്പ് ഞാൻ കുടിച്ചു പറ്റിച്ചു എത്ര പ്രശ്നങ്ങളിലൂടെ നാം കടന്നുപോയി ഇവിടെ കൊഴുത്ത ചവർപ്പ് എന്നുള്ളതിൻ്റെ അർത്ഥം ആ ചവർപ്പുള്ള അനുഭവങ്ങൾ ജീവിതങ്ങൾ ജീവിത സാഹചര്യങ്ങൾ ഇതൊക്കെ നാം അനുഭവിച്ചു എന്തിനാണ് ഇത്തിരി ശാന്തി ശർക്കര നുണയുവാൻ ഒരു ചെറിയൊരു മധുരം നുണയാൻ വേണ്ടി ശാന്തിയുടെ ശർക്കര ശാന്തമായി ഇത്തിരി നേരം ഇരിക്കാൻ വേണ്ടി നാം പരസ്പരം നോവിച്ചും കലഹിച്ചും സ്നേഹിച്ചും ഇങ്ങനെ പല നിറങ്ങൾ ഉള്ള ജീവിത സാഹചര്യങ്ങൾ പല വളകൾ അണിഞ്ഞും അഴിച്ചും എന്നൊക്കെ സൂചിപ്പിക്കുന്ന അതാണ് അതുപോലെ പല മുഖം കൊണ്ട് സ്നേഹമുള്ള വാത്സല്യമുള്ള ദുഃഖമുള്ള ദേഷ്യമുള്ള പ്രണയമുള്ള കാമമുള്ള പലതരത്തിലുള്ള മുഖങ്ങൾ കൊണ്ട് നാം ആ പരസ്പരം എതിരേറ്റു അങ്ങനെ അങ്ങനെ കഴിഞ്ഞുപോയി പല നാളുകളിൽ എന്തിനാണ് ഇത്രയും നാം ബുദ്ധിമുട്ടിയത് ഇത്രയും വർഷം ഒരിത്തിരി ശാന്തി കിട്ടുവാൻ വേണ്ടിയാണ് എന്നിട്ട് പറയാണ് അവളോട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഒക്കെയും വഴിയോരക്കാഴ്ചകളായി പിറകിലേക്ക് ഓടി മറിഞ്ഞിരിക്കാം വഴിയോര കാഴ്ചകളായിട്ട് വാഹനത്തിൽ പോകുമ്പോൾ പിറകിലേക്ക് വഴിയിൽ നിൽക്കുന്നതൊക്കെ സഞ്ചരിക്കുന്ന പോലെ തോന്നും നാം പിന്നിട്ട വഴികളൊക്കെ പിന്നിലേക്ക് പിന്നിലേക്ക് ഇങ്ങനെ പോകുന്ന പോലെ തോന്നും അങ്ങനെ പോകുമ്പോഴും പിന്നിലേക്ക് മറിഞ്ഞിരിക്കും ഓർമ്മകളൊക്കെ അങ്ങനെ പോയിട്ടുണ്ടാവും എന്നാലും ഓർമ്മകൾ ഉണ്ടായിരിക്കണം ആ ഓർമ്മകൾ ഉണ്ടാവണം പാതിയിലേറെ കടന്നുവല്ലോ വഴി നാം പാതിയിലേറെ കടന്നു ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് ആ മുന്നോട്ട് പോകാനുള്ള ആ വഴിയിലെ എന്ന് പറയുന്നത് ഈ ഓർമ്മകളുടെ ഊർജമാണ് അതുകൊണ്ട് നീ തളരുത് ഇവിടെ അസുഖമാണെങ്കിലും അസ്വസ്ഥമാണെങ്കിലും ജീവിതം പഴയ ഓർമ്മകൾ കൊണ്ട് മധുരമുള്ളതാക്കി തീർക്കണം എന്ന് കവി പറയുന്നു തുടർന്ന് നോക്കൂ ഓർമ്മകൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിര വരുന്നുവെന്ന് എങ്ങനെ അറിഞ്ഞു നാം ഇത്തിരി ഇത്തിരിക്കൂടെ നടന്നവ കിനാരമിത്തിരിച്ചവ കണ്ണീരുറക്ക് ചിരിച്ചു കളിച്ചു തുടിച്ചവ ഏറെക്കരഞ്ഞു കൺപോള കനത്തവ കെട്ടിപ്പുണർന്ന് മുഖർന്നവ കുത്തിപ്പിളർന്നു മരിച്ചവ കൊന്നവ മുട്ടായി പുഴുതിന്ന് പാതിവിടർന്ന് പെരുവഴിയിൽ ഞെട്ടറ്റു പതിച്ചവ വഴിപോക്കരിരുളിൽ ചവിട്ടി അരച്ചവ ഓരാതിരിക്കെ ചവിട്ടടികളിൽ പുളഞ്ഞുൽഫണമുയർന്നാടി നിന്നവ ഒക്കെയും ഒക്കെയും ഓർമ്മകളായിരിക്കാം ഓർക്കാൻ കഴിവിയിൽ മുഖങ്ങൾ എന്നിട്ട് അവളോട് പറയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഓർമ്മകൾ എപ്പോഴും വേണം അല്ലെങ്കിൽ ആതിര വരുന്നുവെന്ന് എങ്ങനെ അറിഞ്ഞു നാം തിരുവാതിര വരുന്നു എന്ന് എങ്ങനെ നമ്മൾ അറിയും കാരണം നമ്മുടെ ഓർമ്മയുമായി ബന്ധിച്ചു നിന്ന ഒരു കാര്യമാണല്ലോ തിരുവാതിര എപ്പോഴും ഓർമ്മയുമായി ബന്ധി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് തിരുവാതിര ആതിര എന്നതിൻ്റെ അർത്ഥം തിരുവാതിര ആർദ്ര എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ആ പദം വരുന്നത് പ്രത്യേകിച്ച് ധനുമാസത്തിലെ തിരുവാതിര ധനുമാസത്തിലെ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം അത് മഞ്ഞുകാലമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം തിരുവാതിര കേരളത്തിൻ്റെ ഒരു ആഘോഷമാണ് തമിഴ്നാട്ടിലും ചില ഭാഗങ്ങളിൽ ആഘോഷമുണ്ട് അപ്പോൾ തിരുവാതിര പ്രത്യേകിച്ച് നായർ തറവാടുകളിലൊക്കെ വളരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചിരുന്ന അല്ലെങ്കിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര പ്രത്യേകിച്ച് സ്ത്രീകളേറെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ദിവസം അപ്പോൾ ഈ ആതിര എന്നുള്ളത് ആ തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം അതിൻ്റെ ചടങ്ങുകൾ ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഇതെല്ലാം ഓർമ്മയുമായി ബന്ധപ്പെട്ടതാണ് ഒരുപാട് വർഷങ്ങൾ തിരുവാതിരയുടെ ആഘോഷങ്ങളിലൂടെ കടന്നുപോയവരാണ് എന്നിട്ട് പറയാണ് അത് ഓർമ്മകളുണ്ടെങ്കിലാണ് നമുക്കതൊക്കെ നല്ല രസകരമായിട്ട് തോന്നുക അതിനെ എതിരേൽക്കാൻ പോലും നമുക്ക് തോന്നുക അത് വരുന്നത് നമുക്ക് മനസ്സിലാവുക എന്നിട്ട് പറയാണ് എന്തൊക്കെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എങ്ങനെയൊക്കെയാണ് ഇത്തിരി കൂടെ നടന്നവ കിന്നാരം ഇത്തിരിച്ചൊന്നവ ഇതൊക്കെ ഓർമ്മകളാണ് കൂടെ നടന്ന കുറച്ച് നേരം കൂടെ നടന്നതിൻ്റെ ഓർമ്മ കിനാരമിത്തിരിച്ചൊന്നവ കണ്ണീരൊറക്കെ ചിരിച്ച് കവിള് തുടിച്ചവ ഏറെ കരഞ്ഞ് കൺപോള കനത്തവ ഏറെ കരഞ്ഞു പോയ ഓർമ്മകൾ ചിരിച്ചതിൻ്റെ ഓർമ്മകൾ കെട്ടിപ്പുണർന്നതിൻ്റെ ചുംബനം കൊടുത്തതിൻ്റെ ഓർമ്മകൾ പിന്നെ കുത്തിപ്പിളർന്ന് മരിച്ചതിൻ്റെ ഓർമ്മകൾ കൊന്നവയുടേത് മുട്ടായി പുഴു നിന്നു പാതി വിടർന്നതിൻ്റേത് പെരുവഴിയിൽ ഞെട്ടറ്റ് പതിച്ചവയുടേത് വഴിപോക്കർ ഇരുളിൽ ചവിട്ടി അരച്ചതിൻ്റേത് ഓരാതെ ഇരിക്കെ ചവിട്ടടികളിൽ പുളഞ്ഞ് ഉൽഫണമുയർന്ന് ആടി നിന്നവ അതായത് ആളുകൾ ചവിട്ടി തേക്കാൻ ശ്രമിച്ചിട്ടും അതൊക്കെ മറികടന്ന് വന്നവ ചിലര് അറിയാതെ ചവിട്ടിപ്പോയി എന്നിട്ടും അതിൽ നിന്ന് തിരിച്ച് ഉത്ഭണമുയർത്തിക്കൊണ്ട് വീണ്ടും തല ഉയർത്തിക്കൊണ്ട് വന്ന ഓർമ്മകൾ ഒക്കെയുമുണ്ട് ഇതൊക്കെ ഓർമ്മകളായിരിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള ഓർമ്മകൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും വിരോധത്തിൻ്റെയും കോപത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും ഒക്കെ ഒക്കെയായിട്ടുള്ള വാത്സല്യത്തിൻ്റെതുമൊക്കെയായിട്ടുള്ള ആ ഓർമ്മകൾ ഉണ്ട് ഒക്കെയും ഓർമ്മകളായിരിക്കാം ഒക്കെയും ഒക്കെയും ഓർമ്മകളായിരിക്കാം ഓർക്കാൻ കഴിവിയിൽ അവതൻ മുഖങ്ങൾ പക്ഷെ നമുക്ക് ഓരോന്നിൻ്റെയും മുഖം ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതെന്ന് കൃത്യമായി ഇപ്പോൾ ഈ വയസ്സുകാലത്ത് ഓർക്കാൻ സാധിക്കില്ല പിന്നെ മുഖമില്ലാതെ മുഖമില്ലാതുമീ തെരുവുകൾക്കപ്പുറം മുരടൻ മുടുക്കുകൾക്കപ്പുറം കാതുകൾ അയച്ചു നോക്കൂ എന്നിട്ട് ഓർമ്മകളെക്കുറിച്ച് തന്നെ സംസാരിക്കുകയാണ് നോക്കൂ എന്താ പറയുന്നത് ഇവിടെ മുഖമില്ലാതലറും ഈ തെരുവുകൾക്കപ്പുറം ഈ നഗരത്തിൻ്റെ തെരുവാണ് നഗരത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഈ നഗരത്തിൻ്റെ തെരുവുകൾക്ക് ഈ മുഖമില്ലാത്ത എന്താണ് കൃത്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈ തെരുവിൻ്റെ ആ അപ്പുറത്ത് അവിടെ മുരടൻ മുടുക്കുകൾക്കപ്പുറം അത്ര മയമല്ലാത്ത മുടുക്കുകൾ എന്നാൽ ഞെരുങ്ങി നിൽക്കുന്ന ഇടവഴിക്കാണ് മുടുക്കുന്ന ഗ്രാ ഗ്രാമത്തിൽ പറയുക ആ മുടുക്കുകൾക്കപ്പുറം ഇടവഴിക്കുകൾക്കൊക്കെ അപ്പുറം അപ്പുറത്തേക്ക് കാതുകൾ അയച്ചു നോക്കൂ കാത് അവിടുത്തെ ശബ്ദങ്ങൾ നീ കേൾക്കുന്നില്ലേ ഗ്രാമത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നീ അത് കേൾക്കുന്നില്ലേ എനൻ കക്കാട് കക്കാട് എന്ന ഗ്രാമത്തിൽ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് അങ്ങനെ കോഴിക്കോട് എന്ന നഗരത്തിലേക്കാണ് പിന്നീട് അദ്ദേഹം താമസം മാറ്റുന്നത് അപ്പോൾ ഇത് തികച്ചും ഒരു കവിതയാണ് കക്കാടിൻ്റെ അതിൽ ആ ഗ്രാമ നഗരത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആ ഒരു വൈരുദ്ധ്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് തെരുവുകൾക്ക് നഗരത്തിലെ തെരുവുകൾക്ക് മുഖമില്ല പക്ഷേ ഗ്രാമത്തിൽ അത്ര മയമില്ലാത്ത ഇടവഴികൾ അതിനപ്പുറത്തേക്ക് കാതുകളയച്ചു നോക്കാൻ അവിടെ എന്തുണ്ട് ഏതോ പുഴയുടെ കളകളത്തിൽ ഏതോ വയൽക്കൊറ്റി തൻ നിറത്തിൽ ഏതോ മലമുടി പോക്കുവെയിലിൽ ഏതോ നിഷീധത്തിൻ തേക്കുപാട്ടിൽ ഏതോ വിജനമാം വഴിവക്കിൽ നിഴലുകൾ നീങ്ങുമൊരു ഒരു പടവുകളായി കിഴക്കേറി ഉയർന്നുപോയി കടുനീല വിണ്ണിലലിഞ്ഞു പോവും മലകളിൽ പുളയും കുരുത്തോല തെളിയുന്ന പന്തങ്ങൾ വിളയുന്ന മേളങ്ങൾ ഉറയുന്ന രാവുകളിൽ എങ്ങാനൊരു ഊഞ്ഞാൽ പാട്ടുയരുന്നുവോ സഖി എങ്ങാനൊരു ഊഞ്ഞാൽ പാട്ടുയരുന്നുവോ അപ്പോൾ ആ ഗ്രാമത്തിലെ പഴയ തിരുവാതിരാഘോഷത്തിലേക്കാണ് ഇവിടെ കവി സഖിയെ കൊണ്ടുപോകുന്നത് ഈ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ഇതിൻ്റെ കൂടുതൽ വ്യാഖ്യാനങ്ങൾ ഇതിൻ്റെ അർത്ഥം മറ്റു കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ബാക്കി ആസ്വദിക്കാം